Hi guys, once again welcome back to Agency Essex and Sports and it's me Atul. അപ്പോൾ മച്ചവരെ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്ന നമ്മുടെ പുതിയ സെഗ്മെന്റ് സീരീസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ബാംഗ്ലൂർ എഫ്സിനെയും ഫുൾ ട്രാൻസ്ഫർ അപ്ഡേറ്റും കൺഫേംഡ് അപ്ഡേറ്റും റൂമേഴ്സുകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഗീവന്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട് കടക്കാം. വീഡിയോട് കടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോട്ട് കടക്കാം. ഗിവന്റെ റിസൾട്ട് എവിടെ പോകുന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വീഡിയോന്റെ അവസാനമായിരിക്കും നമ്മൾ ഗിവയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവുക, വിന്നറിനൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ വിന്നറെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യാത്ത പക്കം വേറൊരു ഗിവവേ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നതിനായിരിക്കും. ഓക്കെ, അപ്പോ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുന്നിട്ട് ഗിവവേ റിസൾട്ട്, ഗിവവേ വിന്നർ ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. ചിലപ്പോ ഒരു പക്ഷെ നിങ്ങളായിരിക്കും ആ ഗിവവേ വിന്നർ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പൊ വീഡിയോയിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്, കൺഫേംഡ് ഫോറിൻ ട്രാൻസ്ഫർ അപ്ഡേറ്റ്, ഇന്ത്യൻ അപ്ഡേറ്റ്, അതേമാതിരി തന്നെ നമ്മുടെ റൂമേഴ്സുകളും നമുക്ക് പരിശോധിച്ച് നോക്കാം ബാംഗ്ലൂർ എഫ് സിയുടെ. അപ്പൊ ബാംഗ്ലൂർ എഫ് സി നമ്മുടെ ഐ എസ് എൽ ക്ലബ്ബ് 2004 സീസണിലാണ് ബാംഗ്ലൂർ എഫ് സി ഐ എസ് എല്ലിലോട്ട് ചേർക്കുന്നത്. അതിന് മുന്നേ ഐ ലീഗിലായിരുന്നു ബാംഗ്ലൂർ എഫ് സി കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഐ എസ് എല്ലിൽ വന്നപ്പോ മുതൽ തന്നെ ഐ എസ് എല്ലിലെ ക്ലബുകളുടെ സ്റ്റാൻഡേർഡ് മാറ്റി മറയ്ക്കാൻ വന്നൊരു ക്ലബ് തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ് സി. കാരണം വളരെയധികം പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു ക്ലബ്ബായിരുന്നു, വളരെ പ്രൊഫഷണൽ ഗെയിമായിരുന്നു ബാംഗ്ലൂർ എഫ് സിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് നമുക്കറിയാം വൺ ഓഫ് ദ പ്രൊഫഷണൽ ക്ലബ്ബും കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റുള്ള ടീമുകളുടെ മാതിരി എല്ലാ സീസണൊന്നും അവർ ചവറുമാതിരി സൈനിങ്സുകളും ഒന്നും ചെയ്യില്ല, വേണ്ടോർത്ത് മാത്രം ഒന്നോ രണ്ടോ സൈനിങ്ങുകൾ ചെയ്യും ഓരോ വർഷവും. വലിയായിട്ടൊന്നും സൈനിങ് ചെയ്യില്ല, അത്യാവശ്യം വേണ്ടെന്ന് തോന്നിയ സ്ഥലത്തേക്ക് മാത്രം കറക്റ്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു ക്ലബാണ് ബാംഗ്ലൂർ എഫ് സി. അതിപ്പോ ഫോറിനേഴ്സിന്റെ കേസായാലും ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ കേസായാലും അവരങ്ങനെ തന്നെ ചെയ്യാം. മാക്സിമം പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ നോക്കും. നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഐ പി എൽത്തെ ടീമുകളായ ചെന്നൈയുടെയും മുംബൈയുടെയും മാരെയാണ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സി. കാരണം മാക്സിമം ടീമിനെയും റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും, അത്യാവശ്യം വേണ്ടോർത്ത് മാത്രമാണ് അവർ ചേഞ്ചസ് വരുത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരുടെ ബാംഗ്ലൂർ എഫ് സിനെ പറ്റിയിട്ട് അധികം ട്രാൻസ്ഫർ ന്യൂസുകളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഫോറിനേഴ്സിന്റെ കേസിലൊക്കെ. ആൻഡ് കുറെ മച്ചവരും ചോദിക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ എഫ് സിയുടെ ട്രാൻസ്ഫർ ന്യൂസൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ ട്രാൻസ്ഫർ ന്യൂസിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ന്യൂസിലോട്ട് വരുമ്പോ അവരെ കോച്ച് എന്ന് പറയുന്ന കാർലസ് കഡറ്റ് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെയും കോച്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കാർലസ് കഡറ്റ് തന്നെയാണ് അവരുടെ കോച്ച്. ആൻഡ് ഐ എസ് എൽ 7 സീസണിലേക്കും കാർലസ് കഡറ്റ് തന്നെയാണ് അവരുടെ പരിശീലകൻ, സ്പാനിഷ് പരിശീലകനാണ്. പക്ഷെ ഇപ്പൊ റൂമേഴ്സുകൾ വരുന്നുണ്ട് കാർലസ് കഡറ്റിനെ ബാംഗ്ലൂർ എഫ് സി സാക്ക് ചെയ്ത് പുതിയൊരു സ്പാനിഷ് പരിശീലകനെ ടീമിലെത്തിക്കുന്നു. ഇപ്പോ അത് നടക്കൂന്ന് അറിയില്ല, കണ്ടന്നെ അറിയാം. ഇപ്പൊ കറന്റ്ലി കാർലസ് കഡറ്റ് ആണ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ കോച്ച് എന്ന് തന്നെ പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് അവരെ കൺഫേംഡ് ഫോറിൻ ട്രാൻസ്ഫർ ലിസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് ഇതുവരെ ഒറ്റ കൺഫേംഡ് ഫോറിൻ ട്രാൻസ്ഫർ ലിസ്റ്റും ഇല്ല എന്ന് തന്നെ പറയാം. നിലവിലുള്ള സൈനിങ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ പുതിയ സൈനിങ്സ് അവർ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കൺഫേംഡ് ആയിട്ടില്ല, റൂമേഴ്സുകൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രം, ഒന്നും കൺഫേംഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺഫേംഡ് ഫോറിൻ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിൽ ഒറ്റ സൈനിങ്ങും ബാംഗ്ലൂർ എഫ് സിക്ക് ഇപ്പൊ നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അവരെ കൺഫേംഡ് ഇന്ത്യൻ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിലേക്കോട്ട് വരികയാണെങ്കിൽ അവിടെ നിരവധിയധികം സൈനിങ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിൽ, ഇന്ത്യൻ കൺഫേംഡ് ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിൽ ബാംഗ്ലൂർ എഫ് സി ഏതൊക്കെ താരങ്ങളെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ഈ കൺഫേംഡ് ഇന്ത്യൻ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ താരം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോകുലം കേരളയുടെ താരമായ മൊയറിങ്ങിനെയാണ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ആദ്യമായിട്ട് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. നിലവിൽ 21 വയസ്സുമുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് നമ്മുടെ മൊയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോകുലം എഫ് സിയുടെ താരം. മിഡ്ഫീൽഡിലായിരുന്നു അദ്ദേഹം ഗോകുലത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത സീസണിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിനെ നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു പ്ലെയർ ബാംഗ്ലൂർ എഫ് സി ഇന്ത്യൻ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചിട്ടുള്ള ഏതാന്ന് വെച്ചാൽ ജോയ് സോഹർ ലിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറിനാണ് ബാംഗ്ലൂർ എഫ് സി അടുത്തതായിട്ട് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. അതിന് ഐസ്വാൾ എഫ് സി എന്നാണ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സി റാങ്ക് ചെയ്തിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന് 21 വയസ്സാണ് പ്രായം. അതേമാതിരി തന്നെ അദ്ദേഹം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പ്ലേയേഴ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, അവരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് പറയുന്നത്, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ആൻഡ് ഇനി നമ്മുടെ മൂന്നാമത്തെ ബാംഗ്ലൂർ എഫ് സിയുടെ ട്രാൻസ്ഫർ ലിസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ട്രാൻസ്ഫർ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതീക് ചൗധരിയാണ്, നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ ആയ പ്രതീക് ചൗധരി. അദ്ദേഹം നമ്മുടെ നിരവധിയധികം ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നിലവിൽ അദ്ദേഹത്തിന് 30 വയസ്സാണ് പ്രായം. ആൻഡ് നിരവധി ഐ എസ് എൽ ക്ലബുകൾക്ക് കളിച്ചിട്ടുണ്ടെന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഐ എസ് എൽ ക്ലബുകളായ ജംഷഡ്പൂർ എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ, ആൻഡ് ഇപ്പൊ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു താരത്തിനും കൂടി നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അതിനു പുറമെ വേറൊരു താരത്തിനും കൂടി നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ടീമിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റൊന്നല്ല,
ആ മറ്റോ ആരല്ല നമ്മുടെ റാൽറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ കീപ്പറും കൂടി നമ്മുടെ മുംബൈ നമ്മുടെ ബാംഗ്ലൂർ എഫ് സി ടീമിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഒരു ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ആണ്. ആൻഡ് അദ്ദേഹം ഐ എസ് എല്ലോട്ട് വരുമ്പോൾ നമ്മുടെ ബാംഗ്ലൂരിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു ആദ്യം. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോവുകയും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ലോണിലൊക്കെ. അങ്ങനെ കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. പക്ഷെ ബാംഗ്ലൂർ എഫ് സിന്റെ കീഴിലും മറ്റുള്ള ക്ലബിലേക്ക് അദ്ദേഹം പോയപ്പോഴും അവസരം കിട്ടാണ്ടിരുന്ന ഒരു ഗോൾ കീപ്പറും കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം തിരിച്ച് നമ്മുടെ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് തന്നെ വീണ്ടും സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ അറിയിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ കൺഫേംഡ് ഇന്ത്യൻ ട്രാൻസ്ഫർ അപ്ഡേറ്റ്. ആൻഡ് റൂമേഴ്സുകളിലോട്ട് പോവുകയാണെങ്കിൽ മിക്കു ബാംഗ്ലൂർ എഫ് സിയിലേക്ക് വരുന്നു പറഞ്ഞിട്ട് റൂമേഴ്സുകളുണ്ട്. അതേമാതിരി തന്നെ സന്ദേശ് ഇന്ത്യൻ നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് റൂമേഴ്സുകളുണ്ട്. അങ്ങനെ കുറച്ച് റൂമേഴ്സുകളാണ് ബാംഗ്ലൂർ എഫ് സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ആൻഡ് വേറെ കുറച്ച് റൂമേഴ്സുകൾ ഉണ്ട് തന്നെ പറയാം. ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് പോകാൻ പറ്റാൻ നമ്മുടെ ഗിവേടെ വിന്നറിനും കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ സ്റ്റെപ്പ് ഔട്ട് ചെയ്തോളൂ. അപ്പൊ അതുവരേക്കും ദിസ് ഇസ് അദർ സൈനിങ് ഓഫ്. ആദ്യമായിട്ട് നമ്മൾ ഗിവ് അവേ നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് പോകണം. യൂട്യൂബിലേക്ക് പോയതിന് ശേഷം നേരെ സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് ഗിവ് അവേ നടിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ പോകുമ്പോ നമ്മുടെ ഗിവ് അവേ വീഡിയോ അത് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വീഡിയോന്റെ കോപ്പി ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. നേരെ ഹോം ബട്ടൺ ഞെക്കുക. നേരെ ഗൂഗിൾ ക്രോമേ പോവുക. ഇത്തിരി ഹാങ് ആണ് കേട്ടോ ഗൈസ് ഫോൺ. എന്നിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് എത്തുക. കമന്റ് പിക്കർ, ഗൂഗിൾ കമന്റ് പിക്കർ എന്നൊന്നും അടിക്കണ്ട, ജസ്റ്റ് കമന്റ് പിക്കർ അടിച്ചാൽ മതി. ഞാൻ ഈ വെബ്സൈറ്റിൽ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം നിങ്ങൾക്ക്. കമന്റ് പിക്കർ എന്നൊന്നുകൂടി അടിക്കാം. കമന്റ് പിക്കർ ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും ഗിവ് അവേ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. എന്നിട്ട് ഈ യൂട്യൂബ് കമന്റ് പിക്കർ എന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. നമ്മൾ ആ ഗിവ് അവേ വീഡിയോൻ്റെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് യൂട്യൂബ് കമന്റ്സ് കൊടുക്കുക. എന്നിട്ട് 98 കമന്റ്സ് ഉണ്ട് കേട്ടോ അതിൽ. 98 അല്ല, അതിനായിട്ടും കൂടുതൽ അതിൽ കമന്റ്സ് ഉണ്ട്. പക്ഷെ നല്ല ജെന്യുവൻ യൂസേഴ്സിന് മാത്രം എടുക്കുള്ളൂ. പിന്നെ ഹെയ്റ്റ് കമന്റ്സ് ഒന്നും എടുക്കില്ല അതിൽ. അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഡ്യൂപ്ലിക്കേറ്റ് കമന്റ്സ് ഒന്നും എടുക്കില്ല എന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് കമന്റ്സും കൂടിയുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഗെറ്റ് യൂട്യൂബ് കമന്റ്സ് കൊടുക്കാം. എന്നിട്ട് 86 കമന്റ്സ് ആണ് അപ്പോൾ ഉള്ളത്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് അങ്ങോട്ട് കൊടുക്കാം.